നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്ന് വീഡിയോകളാണ് വന്നിരിക്കുന്നത് പൈറേറ്റഡ് ആയിട്ടുള്ള ഫിലിംസിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാമിലൊക്കെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഫോർമാറ്റുകളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് വെബ് റിപ്പ്, ടി വി റിപ്പ്, എച്ച് ഡി ക്യാം, എച്ച് ഡി റിപ്പ്, ടി വി റിപ്പ്, ഡി വി ഡി എസ് ആർ, ക്യാം റിപ്പ്, അങ്ങനെ വെബ് ഡി എൽ, വെബ് x264, 265, HEVC, അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകളെല്ലാം നമ്മളെന്ത് വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിക്സൽ ക്വാളിറ്റിയാണ്. അതായത് 450p, 360p, 530p, 720p, 1050p, 2050p, 4K, HD8K, അങ്ങനെ പറയുന്ന ഫോർമാറ്റുകളാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അതായത് അതിൻ്റെ നമ്പറുകൾ കൂടുന്നതനുസരിച്ച് അതിൻ്റെ പിക്സൽ ക്വാളിറ്റി കൂടും, അതിനനുസരിച്ച് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി വളരെയധികം വർദ്ധിക്കും. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ടി വിയിലോ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്നവരാണ്, സിനിമകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് 1080p ഫയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ മൊബൈലിലാണ് ഡൗൺലോഡ് സിനിമകൾ എപ്പോഴും തന്നെ കാണുന്നത്, അതുപോലെ തന്നെ ചെറിയ സ്ക്രീനിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് 450p അല്ലെങ്കിൽ 720p ഫയൽസ് മതിയാവും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ചെറിയ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ക്രീൻ വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ പിക്സൽ സൈസ് കൂടിയാൽ മാത്രമേ നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഒരു പിക്സൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളിനി പറയാൻ പോകുന്ന എല്ലാ ഫോർമാറ്റുകളും ഈ പിക്സൽ ക്വാളിറ്റികളെല്ലാം ഉണ്ടാവും. അതും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത റിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് കേട്ടിട്ടുണ്ട് HDRip, TVRip എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ റിപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്റ്റഡ് വെർഷനാണ്. ഇപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിരിക്കുന്ന സിനിമ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു DVD റിലീസായ സിനിമ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അങ്ങനെ പറയുന്ന ആ ഒരു സിനിമകളുടെ എല്ലാം ഫോർമാറ്റാണ് റിപ്പ് എന്ന് കൂട്ടി പറയുന്നത്. ആ റിപ്പ് എന്ന് കൂട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇനിയൊന്ന് നോക്കാം. ആദ്യത്തേതാണ് BDRip എന്ന് പറയുന്നത്. അതായത് ബ്ലൂറേ ഡിസ്ക് റിപ്പാണത്. റിപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, അതായത് ബ്ലൂറേ ഡിസ്കിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ആളാണ് BDRip എന്ന് പറയുന്നത്. ഇതിന് നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു BDRip ഫയൽസിന്. പക്ഷേ ഈ ഒരു ഫയൽസിന് വളരെ ഉയർന്ന ഫയൽ സൈസ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് 720p, 1050p ഒക്കെ വരുമ്പോൾ തന്നെ GB സൈസ് ഈ ഒരു ഫയൽസിന് വരും. അതുകൊണ്ട് തന്നെ BDRip എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും വളരെ ഉയർന്ന സൈസ് ആയിരിക്കും. പക്ഷേ ഇതിനേക്കാളും നല്ല ഫോർമാറ്റുകൾ വേറെയുണ്ട്, നമുക്കിനി അതാ നോക്കാം. അതാണ് BRRip എന്ന് പറയുന്നത്. അതായത് BDRip ഒരു എക്സ്ട്രാക്റ്റഡ് വെർഷനാണ് BRRip എന്ന് പറയുന്നത്. അപ്പോൾ ഇത് BRRip-നകത്ത് ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BDRip അതേ ക്വാളിറ്റിയിൽ കുറഞ്ഞ സൈസിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. BDRip ബ്ലൂറേ ഡിസ്കിൻ്റെ നല്ല ക്വാളിറ്റിയിൽ BRRip വളരെ കുറഞ്ഞ സൈസിൽ അതേ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് BRRip ഉയർന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് രണ്ട് ഫോർമാറ്റുകളുണ്ട്, അതായത് x264 അതുപോലെ തന്നെ 265. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും x265, x264 എന്ന് കണ്ടിട്ടുണ്ടാവും. ആ ഫയൽസ് എന്ന് പറയുന്നത് 265 ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും, എന്നാൽ കുറഞ്ഞ സൈസായിരിക്കും. 264 ആണെങ്കിൽ കുറച്ചും കൂടെ കൂടിയ സൈസായിരിക്കും. അപ്പോൾ 264 265 ഉണ്ടെങ്കിൽ നിങ്ങൾ 265 ഡൗൺലോഡ് ചെയ്താലും മതി, അതിനായിരിക്കും കുറഞ്ഞ സൈസിൽ കൂടുതൽ ക്വാളിറ്റി കിട്ടുന്ന ഫയൽസ് എന്ന് പറയുന്നത് ഈ ഒരു BRRip അതായിരിക്കും. അതാണ് BDRip നിന്നും എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന വെർഷനാണ് BRRip എന്ന് പറയുന്നത്. അടുത്തതാണ് WebDL എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഇതിന് അൺടച്ച്ഡ് എന്നും കൂടെ പറയാറുണ്ട്. അതായത് WebDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്നും അത് നേരിട്ട് എടുക്കുന്ന ഫയൽസാണ് WebDL എന്ന് പറയുന്നത്. ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, നേരിട്ട് ആ ഫയൽസ് ഒരു ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് WebDL എന്ന് പറയുന്നത്. ഇതിനകത്ത് ലോഗോസ് ഒന്നും കാണത്തില്ല. ആ ഒരു നമ്മൾ OTT പ്ലാറ്റ്ഫോമിൽ കാണുന്ന അതേ നല്ല ക്വാളിറ്റി ഒരു WebDL ഫയൽസിനുണ്ടാവും. പക്ഷേ അതിന് നല്ല ക്വാളിറ്റി ഉള്ള ഫയൽസ് ഉണ്ട്, പക്ഷേ WebDL ഫയൽസിന് നല്ല ക്വാളിറ്റി ഉള്ള ഫയൽസ് ആയിരിക്കും. അതുപോലെ തന്നെ സൈസും അത്യാവശ്യം കാണുമെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉള്ള ഫയൽസ് ആയിരിക്കും ഒരു WebDL ഫയൽസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു WebDL ഫയൽസിൻ്റെ ആ ഒരു OTT പ്ലാറ്റ്ഫോമിൽ നിന്നും ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു ക്യാമറ ഉപയോഗിച്ചോ ഷൂട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു WebRip എന്ന് പറയുന്നത്. നമുക്കറിയാം WebDL WebRip പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. WebDL തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളത്. WebRip കുറച്ചും കൂടെ ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ലോഗോസ്, വാട്ടർമാർക്ക്, കാര്യങ്ങളൊക്കെ WebRip ഉണ്ടാവും. അതുകൊണ്ട് WebDL WebRip കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ WebDL ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ആമസോൺ WebDL, നെറ്റ്ഫ്ലിക്സ് WebDL എന്നൊക്കെ ഉള്ളത്. അത് അവിടെ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയൽസാണ് WebDL എന്ന് പറയുന്നത്. അപ്പോൾ WebDL ആണ് കൂടുതൽ നല്ല ഫയൽ. അടുത്തതാണ് DVDRip എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം മലയാളത്തിലായാലും പല സിനിമകളും റിലീസ് ചെയ്യാറുണ്ട്, DVD ആയിട്ട് റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പണ്ടൊക്കെ സെയ്ന എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഒക്കെ ആ ഒരു
പേരിലൊക്കെ ഡി വി ഡി റിപ്പുകൾ റിലീസ് ചെയ്യാറുണ്ട്. നമുക്ക് ആ ഡി വി ഡി കാണാൻ നമ്മളെ മുകളിൽ കാണാനായിട്ട് സാധിക്കും. സൈന സൈന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഈ ഡി വി ഡി റിപ്പുകൾ എന്ന് പറയുന്നത്. ഡി വി ഡി അവർ നല്ല ക്വാളിറ്റിയാണ്. ആ ഡി വി ഡി റിപ്പ് അവർ റിലീസ് ചെയ്യുന്ന ആ ഒരു ഡി വി ഡിയിൽ നിന്നും നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫയൽസാണ് ഡി വി ഡി റിപ്പ് എന്ന് പറയുന്നത്. ഡി വി ഡി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ഡി റിപ്പായി. അപ്പോൾ ആ ഫയൽസിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ അത് എസ് ഡി ക്വാളിറ്റി ആയിരിക്കും. അതിനേക്കാളും നല്ലതാണ് എച്ച് ഡി റിപ്പ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിലീസാകുന്ന എച്ച് ഡി ഫയൽ, എച്ച് ഡി ഫോർമാറ്റിലുള്ള ആ ഒരു ഫയല് നേരിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എച്ച് ഡി റിപ്പ് എന്ന് പറയുന്നത്. എച്ച് ഡി റിപ്പ് എച്ച് ഡി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഡി വി ഡി റിപ്പുമായിട്ട് സെയിം ആണെങ്കിൽ പോലും അത് എസ് ഡി ക്വാളിറ്റിയും ഇത് എച്ച് ഡി ക്വാളിറ്റിയും ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എച്ച് ഡി റിപ്പിൽ കാണും. ഡി വി ഡി റിപ്പിനെക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഈ ഒരു എച്ച് ഡി റിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈസും അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സൈസ് തന്നെയാണ് എച്ച് ഡി റിപ്പും അതുപോലെ തന്നെ ഡി വി ഡി റിപ്പും. എച്ച് ഡി റിപ്പിൽ 400 MB ഫയൽസ് ഒക്കെയാണ് നിങ്ങൾ മിക്കവാറും ഡൗൺലോഡ് ചെയ്യുന്നത്. ടെലിഗ്രാമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫയൽസ് കാണുന്ന ഈ ഒരു എച്ച് ഡി റിപ്പ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും. എച്ച് ഡി റിപ്പ് എന്ന് പറയുന്ന ഡി വി ഡി റിപ്പിനെക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഒരു ഫയൽ തന്നെയാണ്. അടുത്തതാണ് ടി വി റിപ്പ് അല്ലെങ്കിൽ എച്ച് ഡി ക്യാം എന്ന് പറയുന്ന എച്ച് ഡി ടി വി എന്ന് പറയുന്ന ഫോർമാറ്റുകൾ. അതായത് ടി വിയിൽ നിന്നും എടുക്കുന്ന ഫയൽസാണ് ഈ ഒരു എച്ച് ഡി ടി വി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടി വി റിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ പല സിനിമകളും ടി വിയിൽ റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കഴിഞ്ഞാൽ ആദ്യം ആ ഒ ടി ടി പ്ലാറ്റ്ഫോം റിലീസ് ചെയ്തതിനേക്കാൾ മുമ്പേ ടി വിയിൽ റിലീസ് ചെയ്യുന്ന ചില സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടി വിയിൽ നിന്നും നേരിട്ടെടുക്കുന്ന സിനിമകളാണ് ഈ ഒരു ടി വി റിപ്പ് എന്ന് പറയുന്നത്. ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്നതല്ല, അതിന് പകരമായിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക സെറ്റ് ഓഫ് ബോക്സിലോ അല്ലെങ്കിൽ ഡി ടി എച്ചിലോ നേരിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫയൽസാണ് ടി വി റിപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അതിൻ്റെ ആ ചാനലിൻ്റെ ലോഗോസും ആ ചാനലിൽ വരുന്ന പരസ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏഷ്യാനിൽ നിന്ന് ഒരു സിനിമ ആ ഒരു എച്ച് ഡി ടി വി പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏഷ്യാനിൻ്റെ ലോഗോ കാണും, അതുപോലെ തന്നെ ഏഷ്യാനിലെ സീരിയലിൻ്റെ പരസ്യങ്ങൾ കാണും. അങ്ങനെയുള്ള ഏഷ്യാനിൻ്റെ ആ ഒരു സ്ക്രീനിൽ വരുന്ന ആ ഒരു സിനിമ കാണിക്കുമ്പോൾ ആ ഒരു സ്ക്രീനിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ഫയലിനകത്തുണ്ടാവും. അതാണ് ടി വി റിപ്പ്, അതുപോലെ തന്നെ എച്ച് ഡി ടി വി എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാം റിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാമറ പ്രിൻ്റ് എന്ന് പറയും. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് തിയേറ്റർ പ്രിൻ്റ് എന്ന് പറയാം. അതായത് ഇതിന് വളരെ ലോ ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയും വളരെ ലോ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയും ആയിരിക്കും. ഇതിൻ്റെ എച്ച് ഡി ക്യാം വെർഷൻ ഉണ്ട്, അതായത് ഇതിൻ്റെ എച്ച് ഡി ഫോർമാറ്റിലുള്ള വെർഷൻ. അതിന് കുറച്ചുകൂടെ ക്വാളിറ്റി ആണെങ്കിൽ പോലും നമുക്കറിയാം തിയേറ്റർ പ്രിൻ്റ് എന്നാണ് ഇതിന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. തിയേറ്ററുള്ള കൂവല് ബഹളങ്ങളെല്ലാം ഈ ഒരു പ്രിൻ്റിനകത്ത് കാണും. ലോ ഓഡിയോ ക്വാളിറ്റി ഓഡിയോ ആയിരിക്കും, ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും. ആ ജസ്റ്റ് ഒരു ഫോണിലോ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ ഷൂട്ട് ചെയ്യുന്ന സിനിമ വീഡിയോകളാണ് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ടെലിഗ്രാമിൽ ലഭിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ റിലീസാവുന്ന പ്രിൻ്റുകൾ എന്ന് പറയുന്നത് ഈ ഒരു കാം റീപ്പ് പോലത്തെയുള്ള ഫയൽസാണ് അന്ന് തന്നെ റിലീസ് ചെയ്യുന്ന ഫോർമാറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് എച്ച് ഡി ടി എസ് എന്ന് പറയുന്നത്. മികച്ച തിയേറ്റർ പ്രിൻ്റുകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് വളരെ പ്രൊഫഷണലായിട്ട് വളരെ നല്ല ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് എച്ച് ഡി ടി എസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഓഡിയോ നല്ല ക്വാളിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ഓഡിയോ, അതിൻ്റെ ഒറിജിനൽ ഓഡിയോ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല ഫയലായിട്ടാണ് എച്ച് ഡി ടി എസ് വരുന്നത്. പക്ഷേ നമുക്കറിയാം ഇതൊക്കെ ഇല്ലീഗലാണ്. തിയേറ്റർ പ്രിൻ്റ് ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന ഈ ഒരു എച്ച് ഡി ടി എസ് ഫയൽസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡി വി ഡി എസ് സി ആർ അതുപോലെ അല്ലെങ്കിൽ എസ് സി ആർ അല്ലെങ്കിൽ സെൻസർ റിപ്പ് എന്നൊക്കെ പറയുന്നു. അതായത് എസ് സി ആർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനർ എന്നാണ് അർത്ഥം. അതായത് ഒരു സ്ക്രീനിൽ നിന്നും ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫയൽസാണ് ഈ ഒരു ഡി വി ഡി എസ് സി ആർ എന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ട് പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ലീക്കായിരുന്നു. അതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ഫോർമാറ്റുകളാണ്. ആ സെൻസർ റിപ്പ് എന്ന് പറയുന്നത് സെൻസർ കോപ്പികളൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഡി വി ഡി എസ് സി ആർ എന്ന പേരിൽ തിയേറ്റർ പ്രിൻ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അവാർഡിന് ഐസിന് കൊടുക്കുന്ന അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പരിപാടികളും കൊടുക്കുന്ന ഒക്കെ അവിടുന്ന് നേരിട്ടെടുക്കുന്ന ഫയൽസാണ് ഡി വി ഡി എസ് സി ആർ എന്ന് പറയുന്നത്. ഇത് തികച്ചും ഇല്ലീഗലാണ്. കാരണം സിനിമയ്ക്ക് മുമ്പേ തന്നെ നല്ല ക്വാളിറ്റി ഫയൽസ് റിലീസ് ചെയ്യുന്ന വളരെ ഇല്ലീഗലായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫയൽസിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു ഫയൽസിനകത്ത് ഇതും ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പൊതുദർശനത്തിനുള്ള ഒരു ഫയലല്ല, ഇത് സെൻസർ കോപ്പിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഉടനീളം ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ടാഗ് ലൈൻസ്, ലോഗോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫയൽസിനകത്ത് ഉണ്ടാവും. അടുത്തതാണ് ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എച്ച് ഇ ബി സി എന്ന് പറയുന്ന ഫോർമാറ്റാണ്. അതായത് ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ് എന്നാണ് ആ ഒരു ഫോർമാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സൈസിൽ വളരെ ഉയർന്ന ക്വാളിറ്റിയോടെയുള്ള ഫയൽസാണ് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ഫയൽ സൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഫയൽസ് എച്ച് ഇ ബി സി എന്ന് പറഞ്ഞ ഫോർമാറ്റിലൂടെ നമുക്ക് ലഭിക്കും. ഇതിന് രണ്ട് വേർഷൻസ് ഉണ്ട്. നമുക്ക് മുമ്പ് ബി ആർ റിപ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനും 264, 265 എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റുകളുണ്ട്. അതിൽ 265 തന്നെയാണ് കൂടുതൽ നല്ലത്. അതിനേക്കാളും ക്വാളിറ്റിയും അതുപോലെ കുറഞ്ഞ സൈസ്
സൈസുമുള്ളത് 265 ആണ്. അപ്പോൾ HEVC അല്ലെങ്കിൽ H.265 എന്ന് പറഞ്ഞ ഫയൽസ് ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ HEVC ഫയൽസ് ആണ് ഏറ്റവും നല്ല ഫയൽസ്. അപ്പോൾ ഇത്ര ഇവയ്ക്കാണ് പൈറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവി ഫോർമാറ്റുകൾ എന്ന് പറയുന്നത്. ഇത്രയും ഫോർമാറ്റുകളാണ് മെയിൻ ആയിട്ട് ഇത്രയും ഫോർമാറ്റുകളെ നമുക്ക് ഉള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമ ലഭിച്ചു. ഈ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഫോർമാറ്റുകളും ആ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്യേണ്ടത് HEVC എന്ന് പറഞ്ഞ ഫയലാണ്. ആ ഫയലിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല കുറഞ്ഞ ഫയലിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് HEVC ആണ്. ഇനിയിപ്പോൾ HEVC ഇല്ലെങ്കിൽ നിങ്ങൾ BRRip ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക. അതിനാണ് അതിൻ്റെ തൊട്ട് താഴെ കുറഞ്ഞ സൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫയൽസ് BRRip-കളാണ്. ഇനി BRRip-കളും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ HDRip അതുപോലെ തന്നെ DVDRip അങ്ങനെയുള്ള ഫയൽസൊക്കെ നോക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി HEVC ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മൂവി ഫോർമാറ്റുകളെ പറ്റി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാനുണ്ടായിരുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓളാക്കി വയ്ക്കാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ബൈ.